ഓണമെടുത്തു, ഓണത്തല്ലും തുടങ്ങി പറഞ്ഞു വന്നത് ഇവിടെ ഈ നമ്മൾ ക്രിസ്ത്യാനികൾക്കിടയിൽ. പഴയതൊക്കെ പോസ്റ്റ്മോർട്ടം ചെയ്ത് സോഷ്യൽ മീഡിയ വൈറലാണ് ഈ വിവാദങ്ങളെ ചൊല്ലി. ഈ കാര്യത്തിൽ ചില ചരിത്ര വസ്തുതകൾ നിരത്തി രൂക്ഷമായി പ്രതികരിക്കുകയാണ് പ്രശസ്ത ദൈവശാസ്ത്രജ്ഞനായ ജോസഫ് പാണ്ഡ്യപ്പള്ളിയിലച്ഛൻ. ക്രൈസ്തവർക്ക് വിലക്കപ്പെട്ടതോ ഓണം? സമത്വസുന്ദരമായ സമൂഹത്തെ സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുന്ന ഉത്സവമാണ് ഓണം. ഓണത്തിനോട് തുലനം ചെയ്യാവുന്ന യൂറോപ്പിലെ ഉത്സവം കാർണിവലാണ്. കാർണിവലിൽ പലരും മുഖംമൂടി ധരിച്ചും പ്രച്ഛന്നവേഷത്തിലും വരുന്നതുകൊണ്ട് ഓണം നിദർശനം ചെയ്യുന്ന ഈ സമത്വവും ഒരുമയും ഓണം പ്രതിഫലിപ്പിക്കുന്നത് പോലെയോ ഇതിലും കൂടുതലായോ കാർണിവലിൽ പ്രകടമാകും എന്നാണ് എൻ്റെ അനുഭവം. വർഷത്തിലൊരിക്കൽ ഘോഷിക്കപ്പെടുന്ന കാർണിവലിൽ യൂറോപ്പിൽ 25-ലധികം പ്രാവശ്യം ഭാഗമാകാൻ അവസരം എനിക്കുണ്ടായതുകൊണ്ടാണ് ഈ താരതമ്യത്തിന് ധൈര്യപ്പെടുന്നത്. ക്രൈസ്തവർക്ക് വിലക്കപ്പെട്ടതോ ഓണം? 1599 ഉദയം പേരൂർ സൂനകദോസിന്റെ കാനോനകളുടെ പോർച്ചുഗീസ്, ഇംഗ്ലീഷ്, ലാറ്റിൻ പതിപ്പുകളിൽ ക്രിസ്ത്യാനികൾ ഓണം ഘോഷിക്കരുതെന്ന് നിർദ്ദേശിക്കുന്നുണ്ട്. ഈ നിർദ്ദേശത്തെ ഉദ്ധരിച്ചും ഓണത്തിന്റെ ഐതിഹ്യം ഓർമ്മിപ്പിച്ചും ഇന്നും ചിലരൊക്കെ ഓണം ക്രൈസ്തവരുടേതല്ല എന്ന് പ്രചരിപ്പിക്കുന്നു. എന്നാൽ ഉദയം പേരൂർ സൂനകദോസിൽ ഓണം വിലക്കാൻ കാരണമായി പറയുന്നത് ഓണത്തിന് അമ്പും വില്ലും ഉപയോഗിച്ച് പരസ്പരം എയ്യുന്ന കളിയിൽ മരിച്ചു വീഴുന്നവർ സ്വർഗത്തിൽ പോകുമെന്ന പ്രാകൃതമായ വിശ്വാസം കൊല്ലരുത് എന്ന പ്രമാണത്തിന്റെ ലംഘനമാണെന്ന തിരിച്ചറിവായിരുന്നു. ഓണത്തിന്റെ ഐതിഹ്യവും ചരിത്രവും ഒന്നും ക്രൈസ്തവർക്കിടയിൽ ഒരിക്കലും ഓണാഘോഷം നിരുത്സാഹപ്പെടുത്തുന്നതിന് കാരണമായി ഒരു രേഖയിലും കാണാൻ കഴിഞ്ഞിട്ടില്ല. വിളവെടുപ്പിന്റെ ഉത്സവമായി ഘോഷിക്കപ്പെട്ട ഓണത്തിന്റെ പല പ്രാകൃത ആചാരങ്ങളും കാലക്രമേണ ഇല്ലാതാവുകയും ഓണം എല്ലാവരുടെയും ഉത്സവമാവുകയും ചെയ്തു. എന്താണ് ഐതിഹ്യം? പ്രാകൃതാചാരങ്ങൾ ഓണത്തിനോടനുബന്ധിച്ചുണ്ടായതിന്റെ കാരണം ഓണത്തിന്റെ ഐതിഹ്യത്തിൽ തന്നെ വ്യക്തമാണ്. അതായത് പ്രജാപ്രിയനും സത്യാലുവും മഹാനുമായ ബലി എന്ന രാജാവിനെ വാമനൻ ചതിവിൽ കൊല്ലുന്നതിൻ്റെ അനുസ്മരണമാണ് ഓണം. അങ്ങനെയെങ്കിൽ ഓണാഘോഷത്തിൽ പ്രകൃതാചാരങ്ങൾ ഉണ്ടായിരിക്കുക സ്വാഭാവികം. ഓണപ്പാട്ടിലെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും കാലക്രമേണ സംസ്കാരത്തിന് സഹിഷ്ണുതയിൽ മനുഷ്യൻ വളരുകയും ഓണപ്പാട്ടിൽ പറയുന്നതുപോലെ സമത്വസുന്ദരമായ നാട് സ്വപ്നം കണ്ടും കളവും ചതിയും എല്ലോളവും ഇല്ലാത്ത നല്ല മഴയും നല്ല വിളവുകളും ഉള്ള ആദിയും വ്യാധിയും ഇല്ലാത്ത ഭാരമരണങ്ങളില്ലാത്ത ദുഷ്ടരെ കാണാൻ കിട്ടാത്ത കള്ളത്തരങ്ങളില്ലാത്ത നീതിയുള്ള നല്ല ഭരണമുള്ള തീണ്ടലും തൊടിയിലുമില്ലാത്ത വേണ്ടാധീനങ്ങൾ ഒന്നുമില്ലാത്ത ചോറുകൾ വെച്ചുള്ള പൂജയില്ലാത്ത ജീവിയെ കൊല്ലുന്ന യാഗമില്ലാത്ത മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് അനുസ്മരിക്കുന്ന ഓണം. ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായ സഹോദരൻ അയ്യപ്പൻ ഈ ഉള്ളടക്കം ഉൾക്കൊണ്ട ഓണപ്പാട്ട് 1934 എഴുതിയത്. ഇതിൻ്റെ പൂർവ്വരൂപമായ 16-ാം നൂറ്റാണ്ടിൽ പാക്കന രചിച്ച ഓണപ്പാട്ടിൻ്റെ പല വകഭേദങ്ങളിൽ ഒരെണ്ണമാണ് ഇത് എന്നും നിഗമനം ഉണ്ട്. സഹോദരൻ അയ്യപ്പൻ്റെ ഓണപ്പാട്ടിലെ ഏതാനും വരികൾ ഓണത്തിൻ്റെ തീവ്രവും തീവ്രവാദപരവും എന്ന് വിശേഷിപ്പിക്കാവുന്നതും ആണ്. ഹൈന്ദവ മതത്തെക്കുറിച്ച് സഹോദരൻ അയ്യപ്പൻ പറയുന്നു, ആ മതത്തിന് നാം ചത്തിടേണം, വാമന ദർശനം വെടിഞ്ഞിടേണം, മാവേലി വാഴ്ച വരുത്തിടേണം. തൻ്റെ ഓണപ്പാട്ടിലൂടെ സഹോദരൻ അയ്യപ്പൻ വാമനനെ നിന്ദിച്ചത് പക്ഷേ പൊതുവെ സ്വീകാര്യമായ ഓണപ്പാട്ടായി മാറി എന്നതും. എന്നാൽ 2 വർഷങ്ങൾക്ക് മുമ്പ് നെടുങ്കുന്ന സെൻറ് തെരേസസ് സ്കൂളിലെ പ്രധാന അധ്യാപികയായ സി ദിവ്യ വാട്സപ്പ് വഴിയും തോമസ് ഐസക് MLA ഹൈബിയഡൻ MBയും ട്വിറ്റർ വഴിയും ഓണത്തിന് സമത്വത്തിൻ്റെ സന്ദേശം കൊടുക്കുവാനുള്ള ശ്രമത്തിലും ചിലരെ വിമർശിച്ചത് വാമന നിന്ദിയായി വ്യാഖ്യാനിക്കപ്പെട്ടു എന്നതും പ്രതിഷേധങ്ങൾ ഉയർന്നു എന്നതും വിരോധാഭാസം. എന്തായാലും എത്ര സമത്വം എന്ന് പറഞ്ഞാലും സഹോദരൻ അയ്യപ്പനും അയ്യപ്പനെ പോലുള്ളവർക്കും ഓണം വന്നു ചേരേണ്ട മാവേലി വാഴ്ചയുടെ പ്രതീക്ഷകൾ ഉണർത്തുന്ന ഉത്സവവും വാമനൻ്റെ വംശത്തിൽപ്പെട്ടവർക്ക് മാവേലിയെ കൊന്ന് പാതാളത്തിലേക്ക് അയച്ച വാമനൻ്റെ ജയന്തിയുമാണ്. അവർക്ക് വാമന രാജ്യം വന്നു ചേർന്നതിൻ്റെ ഓർമ്മകൾ ഉണർത്തുന്ന ഉത്സവമാണ് ഓണം. ഈ വൈരുദ്ധ്യതയും വിരോധാഭാസവുമാണ് അന്നും ഇന്നും ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നും നമ്മളും ഭ്രാന്താലയമെന്നും മഹാനായ വിവേകാനന്ദനും വിളിക്കുന്ന നമ്മുടെ സ്വന്തം കേരളത്തിൻ്റെ ഈ പ്രത്യേകതകൾ. ഈ ദൈവത്തിൻ്റെ ഭ്രാന്താലയമായ കേരളത്തെയും കേരളത്തിൻ്റെ രീതികളെയും അംഗീകരിക്കുകയും ആഘോഷിക്കുകയുമാണ് എല്ലാ വർഷവും നമ്മൾ ഓണം ആഘോഷിച്ചുകൊണ്ട്. ഐതിഹ്യത്തിന് പിന്നിലെ ചരിത്രം അഥവാ ഓണത്തിൻ്റെ DNA ഇതാണ്. കാർണിവലായാലും ഓണമോ ഹോളിയോ പൊങ്കലോ ആയാലും ഇത്തരം ജനകീയ ഉത്സവങ്ങൾക്ക് പിന്നിൽ ഇത്തരം ഐതിഹ്യങ്ങൾക്ക് പിന്നിൽ ചരിത്രത്തിൻ്റെ കിരണങ്ങളുമുണ്ട്. മാവേലി എന്ന അസുര മഹാരാജാവിൻ്റെ സൽഭരണവും വിഷ്ണുവിൻ്റെ അവതാരമായ വാമനൻ്റെ വരവും മാവേലിയെ വാമൻ പാതാളത്തിലേക്ക് അയക്കുന്നതുമെല്ലാം ഐതിഹ്യം തന്നെ. ഈ ഐതിഹ്യത്തിൽ ചരിത്രത്തിൻ്റെ സത്യത്തിൻ്റെ കിരണങ്ങളുണ്ട്. ആധുനിക ശാസ്ത്രം വളരും തോറും ചരിത്രത്തിൻ്റെ കൃത്യത കൂടുതൽ വ്യക്തമായിക്കൊണ്ടിരിക്കും. ഉദാഹരണത്തിന് രക്തബന്ധങ്ങളുടെ പൂർവ്വചരിത്രം ഏതാണ്ട് 10,000 വർഷങ്ങൾക്കും അപ്പുറത്തേക്ക്,
പിന്നിലേക്ക് എവിടെയെല്ലാം ഏതെല്ലാം സങ്കരങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാനും രക്തബന്ധുക്കളുമായി ബന്ധം കണ്ടെത്താനും നിലനിർത്തുവാനും ഉപകരിക്കുന്ന ടെസ്റ്റും തുടർന്നുള്ള കർമ്മ പരിപാടികളും ഇന്ന് നിലവിലുണ്ട്. അതായത് നമ്മുടെ പൂർവികരിൽ ഏതെല്ലാം സങ്കരങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കുവാൻ ഇന്ന് മാർഗമുണ്ട്. നമുക്ക് ലേശ തുപ്പലോ മുടിയോ രക്തമോ കൊടുത്ത് പരിശോധിച്ച് നമ്മുടെ പൂർവികർ ആരെന്ന് അറിയാൻ സാധിക്കുന്നതുപോലെ പരിശോധിക്കുവാൻ വാമനൻ്റെയോ മഹാബലിയുടെയോ രക്തസാമ്പിളോ തുപ്പലോ ഒന്നും ഇന്ന് നമുക്ക് ലഭ്യമല്ല. ലഭ്യമായ കാര്യങ്ങൾ ഉപയോഗിച്ച് മഹാബലിയുടെയും വാമനൻ്റെയും ചരിത്രം അന്വേഷിക്കുക തികച്ചും ന്യായം. എന്തായിരിക്കും വാമനൻ്റെയും മഹാബലിയുടെയും ഡി എൻ എ? ഹൈന്ദവ പുരാണങ്ങൾ അനുസരിച്ച് വാമന് മറ്റു പേരുകളുമുണ്ട്. ബലിയെ കൊന്നവൻ എന്ന അർത്ഥത്തിൽ ബലിബന്ധന, ഇന്ദ്രന്റെ അനുജൻ എന്ന അർത്ഥത്തിൽ ഉപേന്ദ്രൻ, മൂന്ന് ചുവട് വെച്ചവൻ എന്നർത്ഥത്തിൽ ത്രിവിക്രമ, വലിയ ചുവട് വെക്കുന്ന എന്നർത്ഥത്തിൽ ഉരുക്രമ എന്നിങ്ങനെ. ദശാവതാരത്തിലെ അഞ്ചാമത്തെ അവതാരവും ത്രേതയുഗത്തിലെ ആദ്യത്തെ അവതാരവുമാണ് വാമനൻ. ത്രേതയുഗത്തിൽ ജീവിച്ച കശ്യപിന്റെ സന്തതി പരമ്പരയിൽപ്പെട്ട അസുര രാജാവായിരുന്നു ബലി. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്നിങ്ങനെ നാലാണ് യുഗങ്ങൾ, അഥവാ സ്വർണയുഗം, വെള്ളിയുഗം, പിച്ചളയുഗം, ഇരുമ്പുയുഗം എന്നിങ്ങനെ. ഭഗവത് പുരാണത്തിൽ പറയുന്നതനുസരിച്ച് 1,72,80,000 വർഷങ്ങളായിരുന്നു സത്യയുഗം, 1,29,06,000 വർഷങ്ങളായിരുന്നു ത്രേതയുഗം, ദ്വാപരയുഗം 864,000 വർഷങ്ങളും കലിയുഗം 432,000 വർഷങ്ങളും. ഇപ്പോൾ നമ്മൾ ഏറ്റവും മോശം അവസാനത്തേതുമായ കലിയുഗത്തിൽ ജീവിക്കുന്നു എന്നാണ് സങ്കല്പം. എന്നാൽ നമ്മുടെ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ അനുസരിച്ച് വെറും 60,000 വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യൻ ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറിയത്. അതിനു മുമ്പ് ഇന്ത്യയിൽ മനുഷ്യവാസം ഇല്ലായിരുന്നു. അതായത് പുരാണങ്ങളിൽ പറയുന്ന രണ്ടാമത്തെ യുഗമായ ത്രേതായുഗത്തിൽ ജീവിച്ച ബലിയും ബലിയെ കൊല്ലാൻ അവതരിച്ച ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നീ ത്രിമൂർത്തികളിൽ ഒരാളായ വിഷ്ണുവിൻ്റെ അവതാരമായ വാമനും ഇന്ത്യയിൽ മനുഷ്യവാസം ഉണ്ടാകുന്നതിന് മിനിമം 1,30,00,000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നു എന്ന സങ്കല്പം ചരിത്രമല്ല, ഭാവനയാണ്. ത്രേതായുഗത്തിൻ്റെ ആരംഭത്തിലായിരുന്നു ഇവർ ജീവിച്ചിരുന്നതെങ്കിൽ 1,30,00,000 എന്നത് 2,50,00,000 ഉയരും. ഈ ഐതിഹ്യം വിവരിക്കുന്ന ഗ്രന്ഥങ്ങളായ പുരാണങ്ങൾ എഴുതപ്പെട്ടത് ക്രിസ്തുവർഷം 700-900 ഇടയ്ക്കാണ്. അതായത് 1,000 വർഷങ്ങൾക്ക് മുമ്പ്, 1,300,000 വർഷങ്ങൾക്ക് മുമ്പ് നടന്നു എന്ന് പറഞ്ഞ് കഥകൾ ഉണ്ടാകണമെങ്കിൽ ക്രിസ്തുവർഷം 700-900 ഇടയിൽ അതിനാധാരമായി ഇവിടെ എന്തോ നടന്നിരിക്കണം. പുരാണങ്ങളിൽ പറയുന്നതനുസരിച്ച് അസുരന്മാർക്കിടയിലെ ദൈത്യവംശത്തിൽപ്പെട്ട രാജാവും കശ്യപ മഹർഷിയുടെ പിന്തുടർച്ച അവകാശനുമായിരുന്നു മഹാബലി. കശ്യപൻ അസുരനായിരുന്നു. അസുരൻ എന്ന് പറഞ്ഞാൽ ദ്രാവിഡനോ ദളിതോ ആദിവാസിയോ എന്നർത്ഥം. ദേവൻ എന്നാൽ ആര്യവംശത്തിൽപ്പെട്ടവനെന്നും ഹരിവംശ പുരാണത്തിൽ കശ്യപിൻ്റെ വംശചരിത്രം വിവരിക്കുന്നു. ഋഗ്വേദത്തിലെ 7 മഹർഷിമാരിൽ ഒരാളാണ് കശ്യപ മഹർഷി. സപ്തമഹർഷിമാരെന്നാണ് അവരെ വിളിക്കുന്നത്. വളരെ ആദരിക്കപ്പെടുന്ന മഹർഷിയാണ് കശ്യപൻ. പല ഹിന്ദു ബുദ്ധിസ്ത് കൃതികളിലും പ്രത്യേകിച്ച് ബൃഹദാരണ്യക ഉപനിഷത്തിലും കശ്യപിനെക്കുറിച്ച് പ്രതിപാദനമുണ്ട്. കാശ്മീർ എന്ന പദം ഉത്ഭവിക്കുന്നത് കശ്യപൻ എന്ന മഹർഷിയിൽ നിന്നാണ്. കശ്യപ മീർ അഥവാ കശ്യപിൻ്റെ തടാകം എന്നാണ് കാശ്മീർ എന്ന പദത്തിൻ്റെ അർത്ഥം. കാശ്മീർ താഴ്വരകളെ ജനവാസയോഗ്യമാക്കാൻ മണ്ണ് വെട്ടി നീക്കിയത് കശ്യപനാണെന്ന് പുരാണങ്ങളിൽ പ്രതിപാദനമുണ്ട്. കശ്യപനപുരം എന്ന കശ്യപിൻ്റെ നഗരം ഇൻതുസ് നദീതീരത്തായിരുന്നു. അതിന്നത്തെ പാകിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. കശ്യപൻ അസുരനായിരിക്കുന്നത് പോലെ ദേവന്മാരുടെ അഥവാ ആര്യന്മാരുടെ മഹാഗ്രന്ഥമായ മഹാഭാരതം എഴുതിയ വ്യാസനും രാമായണം എഴുതിയ വാൽമീകിയും അസുരന്മാരായിരുന്നു, അഥവാ ദ്രാവിഡനോ ദളിതോ ആദിവാസിയോ ആയിരുന്നു. കേരളത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു സങ്കല്പമല്ല ബലിയും വാമനനും. മഹാഭാരതത്തിലും രാമായണത്തിലും വിഷ്ണു പുരാണത്തിലും കശ്യപ മഹർഷിയെക്കുറിച്ച് പ്രതിപാദനമുണ്ട്. എന്നാൽ കശ്യപൻ ഒരു ഇൻഡോ യൂറോപ്യൻ പദമല്ല. അതായത് അതൊരു ആര്യൻ അഥവാ സംസ്കൃത പദമല്ല. വേദങ്ങളിലും ഉപനിഷത്തുകളിലും പുരാണങ്ങളിലും പ്രതിപാദിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിലും കശ്യപൻ ആര്യന്മാരുടെ വരവിന് മുമ്പുള്ള പദവും ദർശനവും ഭാഷയുമാണ്. ഋഗ്വേദത്തിൻ്റെ പല ഗീതങ്ങളും കശ്യപൻ എഴുതിയതാണെന്ന് അംഗീകരിക്കപ്പെടുന്നു. പ്രത്യേകിച്ച് ഋഗ്വേദം 9 മണ്ഡലത്തിലെ ഗീതങ്ങൾ, സോമയജ്ഞത്തിൽ പാടിയിരുന്ന ഗീതങ്ങൾ കശ്യപിന് ശിഷ്യതി രചിച്ചവയാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. BC 1000 രചിക്കപ്പെട്ട അഥർവവേദത്തിൽ കശ്യപനെക്കുറിച്ച് പ്രതിപാദനമുണ്ട്. മഹാഭാരതത്തിലും വിഷ്ണു പുരാണത്തിലും പറയുന്നതനുസരിച്ച് കശ്യപൻ ദശയുടെ 13 പെൺകുട്ടികളെ കല്യാണം കഴിച്ചു. മൊത്തം 21 ഭാര്യമാർ കശ്യപിനുണ്ടായിരുന്നതായാണ് പുരാണ പണ്ഡിതന്മാർ പറയുന്നത്. കശ്യപിന് ദിതി എന്ന ഭാര്യയിൽ ഉണ്ടായ മകനാണ് വാമനൻ്റെ അവതാരമെന്ന് വായുപുരാണത്തിൽ പറയുന്നത്. അതായത് അസുരനായ ബലിയും ദേവഗണത്തിൽപ്പെടുന്ന വാമനനും കശ്യപിൻ്റെ കുടുംബത്തിൽപ്പെടുന്നവർ എന്ന സൂചന നൽകുന്നത് കശ്യപിന് ദേവഗണത്തിൽ നിന്നും അസുരഗണത്തിൽ നിന്നും ഭാര്യമാർ ഉണ്ടായിരുന്നു എന്നാണ്. അതിപുരാതന കാലത്ത് മാത്രമല്ല, എല്ലാ കുടിയേറ്റങ്ങളിലും ഇത് ശ്രദ്ധേയമാണ്. 500 വർഷം മുമ്പ് ആരംഭിച്ച അമേരിക്കൻ കുടിയേറ്റത്തിന്റെ ഫലമായി റെഡ് ഇന്ത്യൻസ് സായിപ്പിലുണ്ടായ മക്കളുടെ സന്തതി പരമ്പരകൾ ഇന്ന് ഒട്ടനവധി. ഇന്ത്യയിലേക്കുള്ള വെറും 500 വർഷങ്ങൾക്ക് മുമ്പുള്ള
പോർച്ചുഗീസുകാരുടെ സ്പെയിൻകാരുടെയും വരവിലും ബ്രിട്ടീഷുകാരുടെ വരവിലും ആംഗ്ലോ ഇന്ത്യൻ പോർച്ചുഗീസ് ഇന്ത്യൻ വംശങ്ങൾ ഉണ്ടായതിലും ഇത് ദൃശ്യമാണ്. മുഗളന്മാരുടെ വരവിലും ആര്യന്മാരുടെ വരവിലും ഇന്ത്യയിൽ ഇത് പ്രകടനമാണ്. കശ്യപിന് അതിഥിയിൽ ഉണ്ടായ മകനായ ദേവന്മാരുടെ രാജാവായ ഇന്ദ്രനെ അസുര രാജാവായ ബലി പരാജയപ്പെടുത്തിയതിൽ ശോഭിച്ച് ദേവന്മാർ വിഷ്ണുവിന്റെ അടുത്ത് സഹായം തേടിയെന്നും ബലിയെ വധിക്കുവാൻ വിഷ്ണു വാമനനായി അവതരിച്ചു എന്നും പുരാണങ്ങളിൽ പറയുന്നു. ബലി അസുരന്മാരുടെ വലിയ യജ്ഞം സംഘടിച്ചപ്പോൾ വാമനൻ അക്കൂട്ടത്തിൽ വന്നിരിക്കുകയും ദാനസമ്പുഷ്ടനായ ബലിയോട് 3 ചൂട് ഭൂമി ചോദിച്ചു എന്നുമാണ് ഐതിഹ്യം. വേർപിരിക്കാനാകാത്ത സങ്കരങ്ങളും സങ്കരിക്കാത്ത പിന്തുടർച്ചക്കാരും, അതായത് കശ്യപിന്റെ ഒരു ഭാര്യയിലുണ്ടായ ഇന്ദ്രൻ, മറ്റൊരു ഭാര്യയിലുണ്ടായ വാമനൻ, സന്തതികളിൽ ഒരുവനായ ബലി എന്നൊക്കെ പറയുമ്പോൾ അസുര രാജാവായ ബലിയും വിഷ്ണുവിന്റെ അവതാരമായ വാമനും ബലിയുദ്ധത്തിൽ പരാജയപ്പെടുത്തിയ ദേവന്മാരുടെ രാജാവായ ഇന്ദ്രനും രക്തബന്ധുക്കളാണ്. ചരിത്രപരമായി വാമനന്റെ വംശവും ബലിയുടെ വംശവും വ്യത്യസ്തമായിരുന്നുവെങ്കിലും ഈ വംശങ്ങൾ തമ്മിൽ വിവാഹ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വ്യക്തം. സ്വയംവരം, ഗാന്ധർവം, രാക്ഷസം തുടങ്ങി വിവിധ വിവാഹ രീതിയിൽ അംഗീകരിക്കപ്പെട്ടിരുന്നു എന്നതിൽ സങ്കരം. അത് ബലപ്രയോഗത്തിലൂടെയാണെങ്കിൽ പോലും അതിന് നിയമപരിരക്ഷ ഉണ്ടായിരുന്നു എന്നർത്ഥം. കശ്യപ ജ്ഞാനകണ്ഠം പോലുള്ള ഗ്രന്ഥങ്ങൾ എഴുതിയിരിക്കുന്നത് ക്രിസ്തുവർഷം 9-ാം നൂറ്റാണ്ടിൽ 18 പുരാണങ്ങൾ ഒന്നായ വായുപുരാണം 7-ാം നൂറ്റാണ്ടിന് ശേഷവും വിഷ്ണുപുരാണം 9-ാം നൂറ്റാണ്ടിലും ആണ് എഴുതപ്പെട്ടതെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. കശ്യപിനെക്കുറിച്ച് പ്രതിപാദനമുള്ള ഹരിവംശപുരാണം എഴുതപ്പെട്ടത് 8-ാം നൂറ്റാണ്ടിലെ ആരംഭത്തിലാണ്. അതായത് വടക്കേന്ത്യയിൽ മാത്രമല്ല തെക്കേന്ത്യയിലും ആര്യവംശ മേധാവിത്വം സ്ഥാപിതമായതിനു ശേഷമാണ് വാമനന്റെയും ബലിയുടെയും അവരുടെ പൂർവികരുടെയും ഒക്കെ കഥകൾ ഭാവന ചെയ്യപ്പെടുന്നതും എഴുതപ്പെടുന്നതും. അതിൽ നിന്നും വ്യക്തമാണ് ഈ കഥകളുടെ ഉദ്ദേശം എന്തെന്നുള്ളത്. നിലവിലുള്ള വ്യവസ്ഥിതി നിലനിർത്തി സമൂഹത്തിൽ സമാധാന അന്തരീക്ഷം പുലർത്താനുള്ള മാർഗങ്ങളിൽ ഒന്നായിരുന്നു അത്. എന്നാൽ മാവേലിയുടെ സന്തതി പരമ്പരകൾ അസുരന്മാരായും വാമനന്റെയും ഇന്ദ്രന്റെയും സന്തതി പരമ്പരകൾ ദേവന്മാരായും തുടർന്നു. ഇതുപോലെയുള്ള കുടിയേറ്റങ്ങളും പിടിച്ചടക്കലുകളും സങ്കരങ്ങളും യൂറോപ്പിലും ഉണ്ടായിട്ടുണ്ടെങ്കിലും കാലക്രമേണ വംശങ്ങളും ജാതിയും തമ്മിലുള്ള വ്യത്യാസം അവിടെ വളരെ കുറഞ്ഞു. ഇന്ത്യയിലാവട്ടെ എന്തൊക്കെ സങ്കരങ്ങളുണ്ടായാലും അതൊന്നും സമത്വത്തിന് കാരണമായില്ല. മാവേലിയുടെ സന്തതി പരമ്പരകളും അനുയായികളും ഇന്ന് മാവേലി നാട് തിരിച്ചു പിടിക്കണമെന്ന് തീരുമാനിച്ചാൽ ഇവിടെ ഉണ്ടാകുന്നത് ആഭ്യന്തര യുദ്ധമാണ്. അതൊന്നും ചിന്തനീയമല്ല. എന്നാൽ മേലാളൻ കീഴാളൻ എന്ന ചിന്ത വെടിയാനും മേധാവിത്വങ്ങൾ ഇല്ലാതാക്കാനും ഇന്ദ്രനും വാമനും മഹാബലിയും കശ്യപിന് പല വംശങ്ങളിൽപ്പെട്ട സ്ത്രീകളിൽ ഉണ്ടായ മക്കളെന്ന നിലയിൽ രക്തബന്ധുക്കളാണെന്ന പുരാണം ഇവിടെ നമ്പൂരിയും നായരും ഈഴവനും ദ്രവീഡനും ദളിതും ആദിവാസിയും തമ്മിൽ രക്തബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന പച്ച പരമാർത്ഥത്തിന്റെ സാഹിത്യപരമായ ആവിഷ്കാരമായ പുരാണങ്ങളിലെ പ്രതിപാദനത്തിൽ നിന്ന് മനസ്സിലാക്കി സമത്വം അംഗീകരിക്കുവാൻ തയ്യാറായാൽ നമ്മൾ ഒരുപാട് നേടി. ഇത്തരം സങ്കരങ്ങളൊക്കെ ഉണ്ടായതുമൂലം പലരെയും ഒഴിവാക്കാനും അകറ്റി നിർത്താനുമുള്ള മേധാവിത്വ മനോഭാവങ്ങൾ അവസാനിപ്പിച്ച് പരസ്പരം അംഗീകരിക്കുവാൻ തുടങ്ങിയതിൻ്റെ ആഘോഷമായി ഓണത്തെ മനസ്സിലാക്കാം. ഏത് വംശത്തിൽപ്പെട്ടവരാണെങ്കിലും സമരരാണെന്ന സന്ദേശം ഓണം ഘോഷിച്ച് പ്രചരിക്കുവാൻ സാധിക്കട്ടെ. അന്നത്തെ പോലെ വിവിധ വംശങ്ങളിൽപ്പെട്ടവർ പരസ്പരം ആകർഷിക്കപ്പെടുന്നത് ഇന്ന് സമൂഹത്തിൽ കാണുമ്പോൾ അതൊക്കെ മനസ്സിലാക്കാനും അംഗീകരിക്കാനുമുള്ള സമത്വത്തിൻ്റെയും സഹിഷ്ണുതയുടെയും ആത്മാവിനെ ഓണാഘോഷം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. ഏതെങ്കിലും ഒരു ജാതിയോ വംശമോ കുറഞ്ഞതോ കൂടിയതോ ആയി കാണാതെ എല്ലാവരെയും തുല്യരായി കാണുവാനും എല്ലാവർക്കും തുല്യ അവസരവും മെച്ചപ്പെട്ട സാമ്പത്തികവും സാംസ്കാരികവുമായ അഭിവൃദ്ധിയും ഉണ്ടാകാനും ഓണം പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹാബലിയുടെ വരവ്, ക്രിസ്തുവിന്റെ 2-ാം വരവ് പോലുള്ള പുനർസന്ദർശനമോ വാമനജയന്തി എന്നതിലുപരി സങ്കർ വിവാഹത്തിലൂടെ ബലിയും വാമനും ഇന്ദ്രനും ഒരേ സന്തതി പരമ്പരയിൽപ്പെട്ടവരാണെന്ന ചിന്ത പരസ്പരം അംഗീകരിക്കുവാനും സാഹോദര്യം പുലർത്തുവാനും മേധാവിത്വ ചിന്തകൾ വെടിയാനുമുള്ള ആഹ്വാനമായി ഓണത്തെ കാണാം. എല്ലാവർക്കും ഓണത്തിൻ്റെ സന്തോഷവും സംതൃപ്തിയും സഹോദരിയും നേരുന്നു.